നമസ്തെ. നമ്മളിന്നും പതിവ് പോലെ ഈശ്വരാനുഗ്രഹത്താൽ ഒരു പുണ്യ പുരാതന ഭൂമിക്ക് സമീപത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇത്തരം ഭൂമികൾ മനസ്സിൽ നിറയ്ക്കുന്നത് അളവറ്റ സന്തോഷവും നല്ല ഊർജവുമാണ്. ഇത്തരം ഭൂമികളും ഇവിടെ കുടികൊള്ളുന്ന ആ സർവീശ്വരനും നിശ്ചയിക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് ഇത്തരം ഭൂമികളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് തന്നെ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പന്നിത്തടം എന്ന ദേശത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാത്തൂർ ശിവക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ്. ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ 6-ാമത്തെ സ്ഥാനത്തുള്ള ഒരു ക്ഷേത്രമാണ്. ദിവ്യമായ രുദ്രാക്ഷ ശിലയിലുള്ള ശിവലിംഗത്തിനെ നമുക്കിവിടെ ദർശിക്കുവാനാവും. അത് ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ അഗസ്ത്യ മഹർഷിയുമായിട്ടും ഈ ക്ഷേത്രത്തിന് ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ പുരാതനമായ ഈ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥൻ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയായി കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ പന്നിത്തടം എന്ന ഗ്രാമത്തിലാണ് അതിപുരാതനമായ മാത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തുകൂടെയും പടിഞ്ഞാറ് ഭാഗത്തുകൂടെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കിഴക്ക് ഭാഗത്തുകൂടി പ്രവേശിക്കാൻ പാകത്തിനായിട്ടാണ് നടക്കുന്നത്. ഈ ഭാഗത്തുകൂടെ നടക്കുമ്പോൾ വലതുവശത്ത് അതിമനോഹരമായ ക്ഷേത്രക്കുളമാണ് ആദ്യം കാണുന്നത്. ഈ പാതയിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിന് വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ് കിട്ടുന്നത്. കാരണം ആ പഴമയുടെ ഭംഗിയൊന്നും ഇങ്ങനെ നഷ്ടപ്പെടാതെ നനുത്ത പുല്ലുമെത്തയിൽ കൂടെ ആ മണ്ണുമൊക്കെ ചവിട്ടിയിങ്ങനെ നടക്കുമ്പോൾ പൗരാണികമായൊരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും മനസ്സിന് കിട്ടുന്നുണ്ട്. ദൂരത്തായിട്ട് കാണുന്നതാണ് ക്ഷേത്രം. നല്ല ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമുക്ക് ദർശനം കിട്ടുന്നത് ക്ഷേത്രത്തിൻ്റെ ആ വലിയ വട്ട ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗമാണ്. ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ 6-ാം സ്ഥാനത്തുള്ള ക്ഷേത്രമാണിത്. 1600 വർഷങ്ങൾക്കധികമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ പ്രതിഷ്ഠ അതിലും പഴയതായിരിക്കാം. സദാശിവ സങ്കല്പത്തിൽ ശാന്തസ്വരൂപനായി കൈലാസനാഥനായ സാക്ഷാൽ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു. അതേ ശ്രീകോവിലിൽ തന്നെ പാർവതീദേവിയും കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. നമ്മളിപ്പോൾ കിഴക്കേ നടയിൽ, അതായത് പാർവതീദേവിയുടെ തിരുമുമ്പിലാണ് ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. ജഗജ്ജനനിയായ അമ്മയെ വന്ദിച്ചതിനു ശേഷം ഇനി നമുക്ക് കൈലാസനാഥനായ മഹാദേവൻ്റെ തിരുമുമ്പിൽ എത്തുവാനായി പടിഞ്ഞാറേ ഭാഗത്തേക്ക് നടക്കാം. മഹത്തരമായ ഊര് എന്നതിൽ നിന്നാണത്രേ മാത്തൂർ എന്ന പേര് ഈ പ്രദേശത്തിന് വന്നു ചേർന്നത് തന്നെ. മാത്തൂർ മഹാദേവൻ ദർശനം നൽകുന്നത് രുദ്രാക്ഷ ശിലാഭാവത്തിലാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. രുദ്രാക്ഷശില എന്ന് പറയുമ്പോൾ ഒരു രുദ്രാക്ഷത്തിൻ്റെ പുറംഭാഗം എങ്ങനെയാണോ ഉണ്ടാവുക, അതേ അടയാളങ്ങളും സുഷിരങ്ങളും ചിഹ്നങ്ങളും ഈ ശിലയിലും കാണുവാനാകും എന്നതാണ് രുദ്രാക്ഷശിലയുടെ പ്രത്യേകത തന്നെ. ഒരു രുദ്രാക്ഷശിലയെ ഒരു തവണ പ്രത്യേകിച്ചും പ്രദോഷ സമയത്ത് ദർശിക്കുമ്പോൾ 1 കോടി രുദ്രാക്ഷങ്ങൾ 7 ജന്മങ്ങൾ അണിഞ്ഞതിൻ്റെ പുണ്യം ആ ഒരു ദർശനത്തിൽ തന്നെ ഭക്തന് വന്നു ചേരുന്നു എന്നതാണ് വിശ്വാസം. അത്രയും ഊർജവും ചൈതന്യവും നിറഞ്ഞ ശിലയാണ് രുദ്രാക്ഷശില. അങ്ങനെയുള്ള ദിവ്യമായ രുദ്രാക്ഷശിലയിലുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അങ്ങനെ നമ്മൾ മാത്തൂർ മഹാദേവൻ്റെ ആ തിരുമുമ്പിൽ എത്തിക്കഴിഞ്ഞു. അമ്പിളി തുമ്പയോമാകാശഗംഗയും അൻപോടണിഞ്ഞ പുരീജടയും ചൊൽക്കൊണ്ട സർപ്പാഭരണം ധരിക്കും
നിൽക്കുന്ന തൃക്കൈകളും തിരുമാറിടവും അർക്കനും ചന്ദ്രനു ഉൾക്കൊണ്ടു ശോഭിക്കും തൃക്കണ്ണു രണ്ടുമാനാസികയും സാന്ദ്രസ്മിതദ്യുതി ചാരുതരമുഖ ചന്ദ്രപ്രകാശവും കാണാകിണം. സാമാന്യം നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെ ഉള്ളത്. മുൻപ് ദേശാധിപത്യം ഉള്ളൊരു ക്ഷേത്രമായിരുന്നു ഇത്. ക്ഷേത്ര നിർമ്മിതി അത് തെളിയിക്കും വിധം പ്രൗഢഗംഭീരമാണ്. വളരെ വിശാലമാണ് ഇവിടുത്തെ ശ്രീകോവിൽ. പൂർണമായും കരിങ്കല്ലിൽ തീർത്ത അതിബൃഹത്തായ ഒറ്റ നിലയിലുള്ള വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഒറ്റക്കല്ലിൽ തീർത്ത തീർത്ഥവാരിയും കാണുവാനുണ്ട്. ഏകദേശം 3 അടിയോളം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഇരട്ടി താഴേക്ക് ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. ഉയരമുള്ള ശ്രീകോവിലിന് കിഴക്കും പടിഞ്ഞാറും ദർശനം വരുന്നുണ്ട്. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന പീഠത്തിൻ്റെ വലിപ്പവും പ്രത്യേകതയും ശിവലിംഗത്തിൻ്റെ പ്രത്യേകതയും കണക്കിലെടുക്കുമ്പോൾ ക്ഷേത്രം പണിതിട്ടല്ല ശിവലിംഗം ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ശിവലിംഗം ഇവിടെ ആദ്യമേ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ക്ഷേത്രം പിന്നീട് നിർമ്മിച്ചതാവാം എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ചെറിയ നമസ്കാര മണ്ഡപത്തിൻ്റെ അടിസ്ഥാനവും കരിങ്കല്ലിൽ തന്നെയാണ്. നമസ്കാര മണ്ഡപത്തിൽ നന്ദി വിഗ്രഹവുമുണ്ട്. വിനയാന്വിത ഭാവത്തിൽ ചെറുതായൊന്ന് ചെരിഞ്ഞിട്ടാണ് നന്ദികേശ്വരൻ തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ കിഴക്കു ഭാഗത്ത് പാർവതീദേവിയുടെ ശിലാവിഗ്രഹമുണ്ട്. ആദ്യകാലത്ത് സ്ഫുടം ചെയ്ത ശ്രീചക്രമായിരുന്നു ഇവിടെ ആരാധിച്ചിരുന്നതത്രേ. തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തി, ഗണപതി, നാഗരാജാവ്, ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുണ്ട്. ഇത്രയും പ്രതിഷ്ഠകൾ ഒരേ ശ്രീകോവിലിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതിൽ നിന്ന് തന്നെ ഈ വട്ട ശ്രീകോവിലിൻ്റെ ആ വ്യാപ്തി ഊഹിക്കാവുന്നതാണ്. പിന്നെ അഗസ്ത്യ മഹർഷിക്ക് ഇവിടെ വിളക്കു വയ്ക്കുന്നുണ്ട്. ശിവപാർവതി പരിണയം നടക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും വടക്ക് ഹിമാലയത്തിലേക്ക് പോയ വേളയിൽ മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യ മഹർഷി ദക്ഷിണദേശത്ത് വന്ന് തപസ് ചെയ്തു. ആ തപസ് ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു എന്ന് കരുതുന്നു. മഹർഷി അപേക്ഷിച്ചതിൻ പ്രകാരം തപോനിഷ്ഠനായ മഹർഷിക്ക് മുമ്പിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ശിവപാർവതിമാർ ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷരായി എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് അഗസ്ത്യ മഹർഷിക്ക് ഈ ക്ഷേത്രവുമായി ബന്ധം കൈവന്നത്. കുംഭോത്ഭവനായ നാഡീശാസ്ത്രത്തിൻ്റെയും സിദ്ധവൈദ്യത്തിൻ്റെയും ആചാര്യനായ അഗസ്ത്യ മഹർഷി തപസ് ചെയ്യുവാൻ തിരഞ്ഞെടുത്ത ഈ പ്രദേശം ശ്രേഷ്ഠമായ ഒരു തപോഭൂമി കൂടിയായിരുന്നു എന്ന് സ്പഷ്ടമാണ്. അഗസ്ത്യ മഹർഷിക്ക് മുന്നിൽ ശിവപാർവതിമാർ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് ഇവിടെ ശിവശക്തി ചൈതന്യം തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുവാൻ തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ അർദ്ധനാരീശ്വര സങ്കല്പവും ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾക്കുണ്ട്. ഒരു കാലത്ത് ശ്രീചക്ര ആരാധന ഇവിടെ ഉണ്ടായിരുന്നതിനാൽ വിദ്യോപാസനയും ഈ പുണ്യഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാവുന്നതാണ്. കൂടാതെ കിഴക്കേ നടയിൽ ഒരു സപ്തമാതൃക്കല്ലും വേറൊരു പൊട്ടിയ ശിലയും മാറ്റിയിട്ടിട്ടുണ്ട്. വട്ടെഴുത്ത് ലിപിയേക്കാളും പുരാതനമായ ലിപികളിലുള്ള ചില ശിലാലിഖിതങ്ങൾ ഈ ശിലകളിലും ബലിക്കല്ലിലുമെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായൊരു കാലത്തേക്ക് വിരൽ ചൂണ്ടുന്നവ ആയിരിക്കാം. സമ്പന്നമായൊരു ഭൂതകാലം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിനെ ടിപ്പുവിൻ്റെ പടയോട്ടകാലവും ബാധിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. 45 അടി ഉയരമുള്ള ഇവിടുത്തെ വട്ട ശ്രീകോവിൽ ദ്രാവിഡീയമായതും കേരളീയമായതുമായ ആ ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ്. ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയുമാണ് ആണ്ടുവിശേഷങ്ങൾ. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം പോർക്കുളത്തുള്ള വടക്കേടത്ത് മനയ്ക്കാണ്. പ്രദോഷം ഇവിടെ അതിവിശേഷമാണ്.
എല്ലാ മാസവും 1000 കുടം അഭിഷേകം, പിന്നെ 38 വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം എന്നിവ നടക്കുന്നു. ശംഖാഭിഷേകം, ക്ഷീരാഭിഷേകം, ധാര, ആയുർ സൂക്തധാര, ഉമാമഹേശ്വര പൂജ, ത്രിമധുരം, നെയ്വിളക്ക്, നെയ്ക്കിണ്ടി സമർപ്പണം, ത്രികാല പൂജ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. കർക്കടകത്തിൽ രാമായണ മാസാചരണത്തിനോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നു. പിന്നെ ഇവിടെ എല്ലാ ഞായറാഴ്ചയും കുറച്ചു സമയം അടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് അധ്യാത്മിക അവബോധവും ഉത്തമ പാഠങ്ങളും നൽകുന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്യുവാനായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന സുമനസ്സുകളായ ക്ഷേത്രം ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രൗഢഗംഭീരമായ ഈ ക്ഷേത്രവും ശാന്തസുന്ദരമായ ഈ ഗ്രാമവും ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. അതിശയിപ്പിക്കുന്ന ആ വട്ട ശ്രീകോവിലിൽ ദിവ്യമായ രുദ്രാക്ഷശിലയിൽ പ്രകാശിക്കുന്ന കൈലാസനാഥൻ ദിവ്യമായ ഒരാത്മീയ അനുഭൂതി തന്നെയാണ് പ്രവഹിപ്പിച്ചത്. വന്ന് കാണേണ്ട ഒരു അതിപുരാതന ക്ഷേത്രം തന്നെയാണിത്. ഇന്നുച്ചരിച്ച എല്ലാ വാക്കുകളും പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമായ ഉമാമഹേശ്വരന്മാരുടെ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി മാറട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ. മാത്തൂരിൽ കുടികൊള്ളുന്ന ആ കൈലാസനാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.